ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയിൽ വിജാതീയരെ പോലെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ചെയ്യരുതാത്ത കാര്യം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യേണ്ട കാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയായിത്തീരുന്നത്. വിജാതീയരെ പോലെ ജൽപ്പനം ചെയ്യാതെ ഇരിക്കുക, കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കാതിരിക്കുക, എന്നിട്ട് യേശു സ്വർഗസ്ഥനായ പിതാവേന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയായി തീരുന്നതെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. ഇന്ന് നാം എല്ലാം നോയമ്പിലൂടെ കടന്നു പോകുകയാണ്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നു, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു, ഉപവാസമെടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അരുതാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഉപവാസമായി തീരുന്നത്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എന്തെല്ലാം ചെയ്തിട്ടും ദൈവം നമ്മളെ അറിയുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നില്ല എങ്കിൽ, നാം ചെയ്യുന്നതൊക്കെയും പാഴ്വേലകളായി തീരും. എന്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? നമ്മളും ഇന്ന് ഉപവാസമെടുത്ത് അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയായി തീരുകയും ഉപവാസമായി തീരുകയും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സ്ഥാനം ലഭിക്കുകയും ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിക്കുകയും നമ്മുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അർത്ഥമുണ്ടാകുകയും ചെയ്യുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരായി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവരാകാം. അങ്ങനെ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ചെയ്യരുതാത്ത കാര്യം ചെയ്യാതെ ഇരിക്കാനും ചെയ്യേണ്ടത് ചെയ്യുവാനും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.